ഗ്രൂപ്പിലാണ് പിന്നെ മെയിൻ ആൾക്കാർ മാസൂരി, ഇതാണ് മെയിൻ ആള്, പിന്നെ അടുത്ത ആള്, പിന്നെ അതിനെല്ലാവരും ഉണ്ട്. ഇവരാണ് ഈ പരിപാടി. അതെ, ഇനി നമ്മള് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും നോക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ആടിനാണ് ക്ലീൻ ചെയ്യാൻ പോണേ. അപ്പൊ ഇതിന്റെ മത്താലി കാര്യങ്ങളൊക്കെ ഞാൻ പന്നല്ല. അപ്പൊ ആട് ഉള്ളിൽ കഴുകി വൃത്തിയാക്കിയത്, അതുപോലെ കത്തിമട്ട് കരട്ടി ഇട്ടുകള് നല്ലോണം ഉള്ളിലേക്ക് കിടക്കണം, എങ്ങനെ മത്താല അടുപ്പേക്ക് കയറും. അപ്പൊ ഇനി നമ്മള് മത്താല അങ്ങോട്ട് കേക്കാം, അത് എങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് വീടുകളിലൂടെ കാണട്ടോ. ഇത് വെളിത്തെണ്ണ, വെളിത്തെണ്ണ നല്ല വെള്ളം ഇതിൻ്റെ ആടിൻ്റെ പുറത്തു കൂടെ തേറ്റെടുക്കുക, അകത്തേക്കും നല്ലോണം മസാജ് ചെയ്യണം. അങ്ങനെ രണ്ടു ഭാഗം ഇതുപോലെ മസാജ് ചെയ്യാം നല്ല വെള്ളം. നമ്മൾ വെളുത്തുള്ളി ചേർക്കുക ഇതുപോലെ നല്ലോണം, കടുത്ത വെളുത്തുള്ളി, പിന്നെ തീരുള്ളി, പിന്നെ ഇടി ഒരു മണത്തിന് മാത്രം മതി, അതുപോലെ മുളക്, പിന്നെ പറ്റമല്ലി പൊടുത്തത്, നിലമ്പത്തോല. ഇനി ഇറച്ചി മത്താല, ഇനി മുളക് പൊടി, മഞ്ഞൾ, ഇനി കുരുമുളക്, കുരുമുളകിൻ്റെ പൊടിയിടാം. ഇനി തുറുക്ക, ഇനി ആദ്യത്തിൽ ഉപ്പ്, ഉപ്പ് നമ്മൾ നോക്കി നോക്കുക. ഇനി നല്ലോണം പഴക്ക, അതിലേക്ക് വെളിത്തെണ്ണ ഒഴിച്ചെടുക്കുക. ഇനി തൈര് ചേർത്തു, ഇത് നല്ല വെള്ളം ഇതുപോലെ നല്ല കുഴച്ചെടുക്കുക. നമ്മൾ നാലങ്ങനെ നീര് വെക്കണം. അത് പറ്റുന്ന മുളകാണ് നല്ല മിക്സിയിൽ പൊടിച്ചെടുത്ത്, അതുപോലെ നല്ല വെള്ളം കുഴക്കുക. പിന്നെ അപ്പം നമ്മൾ എല്ലാ റെഡിയാക്കി, ഇനി മസാല ഇതും കൂടെ കേട്ട് പിടിപ്പിക്കാണ്. നല്ലോണം കേട്ട് പിടിപ്പിക്കണം, അതുപോലെ മസാല തീം വേണം. പിന്നെ എല്ലാ ഭാഗത്തോടെ നമ്മൾ ഭാഗത്തൊക്കെ നല്ലവണ്ണം കേട്ട് പിടിപ്പിക്കണം. അതുപോലെ മറ്റേ വീട് ഇതുപോലെ ചെയ്യണം. അപ്പൊ ഇതുപോലെ ആണ് എല്ലാ ഭാഗത്തോടെയും നല്ല വണ്ണം മസാല ചേർത്ത് പിടിക്കുക. പിന്നെ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് നാല് മണിക്കൂറൊക്കെ പറ്റും.
ഇതുപോലെ മസാല ചേർത്ത് പിടിപ്പിച്ചാൽ നമ്മൾ മാറ്റും. ഓക്കെ, 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ എത്താം, 4 മണിക്കൂറൊക്കെ, അത് നിങ്ങളെ താല്പര്യം പോലെ. ഇത് മസാല ചേർത്ത് നമ്മൾ കമ്പിയിൽ കിട്ടിയാൽ ഈ കമ്പി കണ്ടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിക്കാം. നല്ല ചൂടുണ്ട്, അതിങ്ങനെ നമ്മൾ ഇന്ന് കട്ടാക്കിയതാണ്. അപ്പോൾ അത് ഇതിൻ്റെ അവസാനം എടുക്കാനൊക്കെ ഒരു പരിപാടി നമ്മൾ വെച്ച് കൊടുക്കാമെന്നുള്ളൂ. അപ്പോൾ അതായത് ഇത് 2 മണിക്കൂർ വേണം, 2 മണിക്കൂർ നമ്മൾ എന്തായാലും വേണം. ഇളയതാണ് ആട്, 2 മണിക്കൂർ മിനിമം വേണം വേണം. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക, ഇടയിൽ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അത് ഈ ചൂടിൽ കംപ്ലീറ്റ് വേറും. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഈ അടിപ്പടിക്ക് വെക്കണം, ചൂട് കമ്മി വന്നു. ഇപ്പോൾ ഇട്ടിട്ട് നമ്മൾ അതായത് ഇങ്ങനെ ഒരു കെട്ടപ്പെട്ടാക്കിയാൽ മതി, ആടും കോഴിയൊക്കെ തുടരാൻ പറ്റും. ഞാൻ ഇതിനെ കമ്പിട്ട് കിട്ടുക. അതായത് നമുക്ക് 2 മണിക്കൂർ ഇങ്ങനെ നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ഇത് പേടിക്കുന്നതാണ്, ഇടയ്ക്ക് വെളിച്ചെണ്ണ ആക്കുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കുന്നു, ഇങ്ങനെ വരുമ്പോൾ എല്ലാം മാസാക്കണം. അപ്പൊ ഇവരാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ, മസൂരി ഇതാണ് മെയിൻ ആള്, പിന്നെ അടുത്താള്, പിന്നെ അതിനെല്ലാവരും ഉണ്ട്. ഇവരാണ് ഈ പരിപാടി. അതെ, ഇനി നമ്മള് പ്രാർത്ഥിച്ചിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ ഇവരാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. അപ്പൊ ഏതായാലും പരിപാടി കെട്ടപ്പാണ്. പിന്നെ നമ്മൾ ഒരു ഏർമാടാണ്, ഞാൻ നാളെ ചെയ്തില്ല ആ ഏർമാടം, ആ ഏർമാടത്താണ് നമ്മളെ പരിപാടി കേട്ടോ. എല്ലാ ഭാഗത്തും കൂടി ഇങ്ങനെ രണ്ട് രണ്ടര മണിക്കൂറായിട്ട് അതായത് നമ്മളിത് ഈ എടുത്ത് മാറ്റി വെക്കാണ്, എന്നിട്ട് അത് കഴിക്കണം നമ്മള് ായിട്ട് കൊടുത്തു. നല്ല ടയറ്റുണ്ട്, അതായത് നമുക്ക് ഭക്ഷണം കഴിക്കണ ഇത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് സാധനം വെട്ടിക്കണേ പിടിക്കണേ ആട് റെഡി ആയിട്ടുണ്ട് അല്ലേ. ബാക്കി ഓരോ പീസ് എടുത്ത് ആ കിടും അടിപൊളിയാണ്. ആ മന്തി റൈസ് ഉണ്ട്, മന്തി റൈസ് ഉണ്ടോ? സൂപ്പർ ആണെങ്കിൽ ഇക്കൊരു പ്ലേറ്റിൽ മാറ്റിയേക്കണേ. ക്യാമറ വൺ സാധനം ചോറ് പോട്ടെ, ചോറ് പോട്ടെ. അപ്പൊ നമുക്ക് അടുത്ത വീടുകളിൽ കാണാം. ഇവര് നല്ല കൈക്കല്ലാണ്. തക്കാളി പേസ്റ്റ്, ആ അത് എവിടെ തക്കാളി പേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത വീടുകളിൽ കാണണോ?